ഒരുമിച്ച് പറഞ്ഞാൽ നിന്റെ പാവങ്ങൾ രക്താംബരം പോലെ കടും ചുമപ്പാണെങ്കിലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും അല്ലേ കർത്താനും നിന്റെ പാവങ്ങൾ രക്താംബരം പോലെ കടും ചുമപ്പാണെങ്കിലും എത്ര വലിയ പാവിയാണെങ്കിലും എത്രമാത്രം വൈകല്യമുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ മാറ്റാൻ സാധിക്കുമെന്ന് മൃദർ സ്റ്റീഫനിലൂടെ വിശു പറയുകയാണ് ഏതാനും നാടുകൾക്ക് മുമ്പ് കട്ടപ്പൻ എന്ന സ്ഥലത്ത് ഒരു ശാലോമനൊരു ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരാധനയുടെ സമയത്ത് ഈശോ നൽകിയ സന്ദേശം ഇങ്ങനെ പങ്കുവച്ചു ഈ ഇരിക്കുന്നവർ ഈ ഇരിക്കുന്നവരിൽ മൂന്ന് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പാടുകളോടെ ഇവിടെ ഇരിപ്പുണ്ട് ആ വ്യക്തിയെ മാറോട് ചേർത്ത് വിടിച്ച് ഈശോ കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ കൂടി വന്നു പറഞ്ഞാൽ എൻ്റെ പേര് എന്നാണ് ഇതാപുരത്തിലെ കണ്ടോ കയ്യോലിതാണ്ട് വെയിൻ കട്ട് ചെയ്ത പാട് കണ്ടോ അദ്ദേഹം പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മൂന്നാം പ്രാവശ്യം വെയിൻ കട്ട് ചെയ്തു അതിൻ്റെ പാട് കൈയ്യെ കണ്ടോ അല്ലെങ്കിൽ പറഞ്ഞു ഇത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഈശോ എന്നെ കെട്ടിപ്പിടിക്കുന്ന ആ രംഗം ഞാൻ അനുഭവിച്ചു പ്രിയമുള്ളവരതാണ് നമ്മുടെ കർത്താവ് അതാണ് നമ്മുടെ ദൈവം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിൻ്റെ മുമ്പിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് പാവത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന നമ്മളാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളാരും ഉണ്ടായിരിക്കുകയില്ല പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ അയൽവാസികളോ ആരെങ്കിലും പാപത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ മദ്യപാനത്തിൻ്റെ അടിമത്തുള്ള വ്യക്തികളുണ്ടെങ്കിൽ എത്ര പഴക്കമുള്ളതാണെങ്കിലും ആ വ്യക്തിയെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും ഈശോയ്ക്ക് മാത്രം പറ്റും നമ്മൾ വിശ്വാസി പ്രാർത്ഥിക്കും കണ്ണുകളടച്ചാൽ കണ്ണുകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും വ്യക്തികളൊക്കെ ഈശോയൊക്കെ കാണിച്ചു തരും ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചവർ പരാജയപ്പെട്ടവർ സർവരാലും പരിതരിക്കപ്പെട്ടവർ മാറ്റി നിർത്തിയവർ വേദനിക്കുന്നവർ ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നവർ മദ്യപാനത്തിന് അടിമത്തമുള്ളവർ ബ്രദർ സ്റ്റീഫനിലൂടെ കേട്ടു ആ വ്യക്തിയെ ഈശോ ഒരു വചന പ്രഘോഷകനാക്കി ഉയർത്തി അതാണ് നമ്മുടെ ദൈവ ദൈവം നമുക്കൊരു നിമിഷം ആ പ്രാർത്ഥന ആവശ്യമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊന്ന് സമർപ്പിക്കാം മദ്യത്തിന് അടിമത്തമുള്ള പാവത്തിന് അടിമത്തമുള്ള വ്യക്തികൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഒന്ന് അവരെ ഒന്ന് ഈശോയുടെ മുമ്പിൽ കാര്യങ്ങളിൽ സമർപ്പിക്കാൻ കാരണം അവ രക്ഷകൻ അങ്ങ് രക്ഷിക്കണമേ അയൽവാസികളുണ്ടെങ്കിൽ കുടുംബക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ സമർപ്പിച്ച് ഒന്ന് വരനേരം ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഹാലലുയ ഹാല ലുയ യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന ഈശോ നന്ദി ഈശോ നന്ദി ഈശോ നന്ദി ഈശോ നന്ദി കർത്താവേ പാപത്തിൽ കഴിയുന്ന കർത്താവ് ജടയിൽ കഴിയുന്ന തിന്മയിൽ കഴിയുന്ന മദ്യപാനത്തിൻ്റെ അടിമത്തിൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ആ വ്യക്തികളെ അങ്ങ് സന്ദർശിക്കണമേ അവരെ അവിടുന്ന് വീണ്ടെടുക്കണമേ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ് ആത്മഹത്യാ പ്രവണതയുള്ളവരെ മദ്യപാനത്തിൻ്റെ അടിമത്തമുള്ളവരെ കർത്താവ് അങ്ങേ കണ്ടെത്താൻ സാധിക്കാത്തവരെ അങ്ങിൽ നിന്ന് വിദൂരത്തിലായിരിക്കുന്നവരെല്ലാം സമർപ്പിക്കുന്നു ഈശോയെ ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ദേശത്തിലുള്ളവരെ ഭാവത്തിൻ്റെ അടിമത്തുമുള്ളവരെ ഈ രാത്രിയിൽ അവിടുന്ന് സന്ദർശിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു പാപികളുടെ മാനസാദനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാവികളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു പാപികളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു പാപികളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Hallelujah! 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 or death. A.I. 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 Hallelujah! 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 C.A.R. L grave n Sens then H.Q.D.M.D.E.P.E.S.H.D.E.R.G.E.R..E.N.A.%power 각ord കർത്താവേയും ഞങ്ങളിലെ കുറവുകളും വൈകല്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളിലെ കുറവുകൾ ഏറ്റെടുത്ത് പാവങ്ങൾ ക്ഷമിച്ച് ഈശോയെ ഞങ്ങളെയും അങ്ങ് അതിനെ പ്രകോഷകരാക്കി ദൈവശുശ്രൂഷരാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവി അമ്മയുടെ വിപരഹൃയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയും യുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹപ്പെട്ടോടാവും അങ്ങോട്ട് നിർത്തി ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ട് ിയമുള്ളവർ നമുക്ക് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാം അതിന് പങ്കുവയ്ക്കുന്നത് യുവ വചന പ്രഘോഷകൻ ജോജി തോമസ് അദ്ദേഹം കട്ടപ്പനക്കാരനാണ് കഴിഞ്ഞ ഒത്തിരി വർഷമായി യുവത്വം മുതൽ ഈശോയ്ക്ക് വേണ്ടി രാഭകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു വചന പ്രകോഷകനാണ് ജോജി കുടുംബജീവം നമ്മേപോലെ തന്നെ കുടുംബജീവം നയിക്കുന്ന വ്യക്തിയാണ് ജീവിത പങ്കാളി മക്കളുമൊക്കെയുണ്ട് അനേക സ്ഥലങ്ങളിൽ ധ്യാനങ്ങൾ നടത്തുന്നു ഷാലോമിൻ്റെ പുറമെ എല്ലാ പ്രോഗ്രാമിലൊക്കെ ഷാലോമിനോട് ചേർന്ന് അധ്വാനിക്കുന്ന വ്യക്തിയാണ് നമുക്ക് ബ്രദർ സ്വീകരിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എൻ്റെ ജനമായിരിക്കും വചനം നമുക്ക് സ്വീകരിക്കാം ഞാൻ അവരിൽ വസിക്കും ഞാൻ അവരുടെ ഇടയിൽ വ്യാപരിക്കും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്ന സമയമാണ് ഞാൻ അവരിൽ വസിക്കും ഞാൻ അവരുടെ ഇടയിൽ വ്യാപരിക്കും അപ്പോൾ അവർ എൻ്റെ ജനമാകും ഞാൻ അവരുടെ ദൈവമാകും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് ഞങ്ങളിൽ വസിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകണേ അങ്ങ് ഞങ്ങളിൽ വ്യാപരിക്കുന്ന വലിയൊരു അനുഭവം ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളങ്ങയുടെ സ്വന്തം ജനമാകാനും ഞങ്ങളുടെ ദൈവം അങ്ങ് മാത്രമായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ

കരങ്ങൾ തുറന്നു പിടിച്ച് ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ കവിഞ്ഞൊഴുകണമേ ഹൃദയത്തിൽ നിന്ന് പാടി പ്രാർത്ഥിക്കാം നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ കവി രണ്ട് കലങ്ങൾ ഉയർത്തി വിളിച്ചൊരിക്ക കൂടി പാടി പ്രാർത്ഥിക്കുന്നു സ്വരമുയർത്തി ഞങ്ങൾ നിറയണേ ഞേ സ്വരമുയർത്തി നിറഞ്ഞു കവിയണേറഞ്ഞു കവിയണേ കവിഞ്ഞൊഴുകണ ർത്തി ഒരിക്കശു ഞങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഒരിക്കൽ കൂടി വിളിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ സ്ഥലങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് പ്രത്യേക നിയോഗങ്ങളിൽ അമ്മാവെന്ന് അറിയണം കവിണേ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോ മിസ്സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെല്ലാവരും യോഗ്യരാകുവാൻ പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സർമയത്തിൽ പറയാം സ്നേഹവര് ഈ രാത്രി സാലോ കുടുംബത്തോടൊപ്പം പല കുടുംബങ്ങളിൽ പല രാജ്യങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും കർത്താവ് നമ്മളിലേക്ക് ചൊരിയുന്ന സമയങ്ങളാണ് മുഖഹൃദയം കർത്താമിലേക്ക് ഉയർത്തി സ്നേഹത്തോടെ നമുക്ക് വചന ശുശ്രൂഷയിലായിരിക്കാം ചിത്രം പറഞ്ഞെരമയത്തി പറയാ ഹാലെ ലൂയ്യൂയി സ്നേഹം ഒരേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ ആ മനുഷ്യനെ തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക ഉത്ഭുതി മുതൽ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും ദൈവത്തിൽ നിന്നൊരു പോയാൽ ഇല്ലെങ്കിൽ ഒരു ദേശമോ ഒരു കുടുംബമോ കുടുംബോ പോയാൽ അവരെ തള്ളിക്കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയില്ല നമ്മൾ പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് ഇമോശയുടെ പ്രമാണങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും സ്നേഹരെ വചനം മുഴുവനും വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൽ പോയാൽ അവനെ തൻ്റെ അരികിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്വരം ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും എസ് റിയ പ്രവാചകന്റെ പുസ്തകം ഒന്നിൻ്റെ പതിനെട്ട് നമ്മൾ വായിക്കുകയാണ് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നമുക്ക് വചനം പറയണം വരുവിൻ നമുക്ക് രമ്യതപ്പെടാം കർത്താവിൻ്റെ സ്വരമാണ് തിരിച്ചു വിളിക്കുന്ന കർത്താവിൻ്റെ സ്വരം കേൾക്കാം ധർമ്മിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനം ഇങ്ങനെ പറയും അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ തിരിച്ചു പ്രവാചകനായ ചെറുമായലുടെ ദൈവം തിരിച്ചു വിളിക്കുന്ന ഒരു സ്വരമാണ് വീടും വശനം വായിക്കുകയാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാം തിരുവചനം ഇസ്രായേൽ നിന്റെ ദൈവമായ കർത്താവിയിലേക്ക് തിരിച്ചു വരുവിൻ എവിടെയാണ് നിനക്ക് കാലിടറിയത് വസനം പറയുകയാണ് ഹോസിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ സ്വരമാണ് തിരിച്ചു വാ ദൈവസന്നദ്ധിയിലേക്ക് തിരിച്ചു വാ വീണ്ടും വസനമായിരിക്കുമ്പോൾ കാണാൻ പറ്റി ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനം കർത്താവ് അരളി ചെയ്യുന്നു ഉപവാസത്തോടും നെടുവീർപ്പോടും വിലാപത്തോടും കൂടെ കർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരണം പ്രവാചകനായ ജോയലിലൂടെ കർത്താവിൻ്റെ സ്വരമാണ് വീടും അച്ഛനും വായിക്കുമ്പോൾ കാണാൻ പറ്റും ബാറൂഖിന്റെ പുസ്തകം നാലിൻ്റെ ഇരുപത്തിയെട്ട് പ്രവാസകനിലൂടെ ദൈവത്തിൻ്റെ സ്വരമാണ് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ കർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരണം അച്ഛലോയ സ്നേഹം ഇങ്ങനെ ബൈബിൾ മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ഇല്ലെങ്കിൽ ഒരു ദേശം ദൈവത്തിൽ നിന്ന് പോയാൽ അവനെ തൻ്റെ അരികിലേക്ക് തിരിച്ചു വിളിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഒരു സ്വരമുണ്ട് ഹാലേലൂയ 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 സ്നേഹമുള്ളവരെ എപ്പോഴും ശ്രദ്ധിച്ചോണ്ട് ഇപ്പൊ ഞാനോ നിങ്ങളോ ഒരു പാപം ചെയ്താൽ ആ പാപം ചെയ്ത സമയത്തു തന്നെ ദൈവത്തിന്റെ സ്വരം നമ്മുടെ കാതിലെത്തും എൻ്റെ അരികിലേക്ക് തിരിച്ചു വ എന്റെ അരികിലേക്ക് തിരിച്ചു വ സ്നേഹരെ നശിപ്പിക്കാനോ തകിടം മറിക്കാനോ ഇല്ലാതാക്കാനോ നമ്മുടെ പാപങ്ങളെ ഓർത്ത് ശിക്ഷിക്കാനോ കള്ളുന്ന ഒരു ദൈവത്തെ അല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുക സ്നേഹത്തോടെ കർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദൈവ സ്വരം ബൈബിളിൽ ഉടനീളം നമുക്ക് സ്വീകരിക്കാം ഒന്ന് പറഞ്ഞ ലൂയ്യ ഹാല ലൂയ പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അവിടെ ചെറിയ ഇങ്ങനെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തിരുവസനം പറയുകയാണ് അത് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സ്വരം കേട്ട് തിരിച്ചു വന്നാൽ കർത്താവ് മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന ചില നന്മകളെ കറ്റി പ്രവാചകൻ പറഞ്ഞു വെക്കുക ഷർമിയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പതിനഞ്ചിൻ്റെ പത്തൊൻപത് വചനം പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം പറഞ്ഞേ ഹാലലൂയൂ ദൈവത്തിൻ്റെ വചനമാണ് നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം ഞാൻ പുനഃസ്ഥാപിക്കാം സ്നേഹ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്ന സമയമാണ് ഒരു മനുഷ്യൻ ദൈവ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന സമയം പറഞ്ഞ ഒരിക്കലും ഒരു ധ്യാനത്തിന്റെ സമയത്ത് താമസിച്ചുള്ള ധ്യാനമാണ് ആ ധ്യാനത്തിന്റെ സമയത്ത് മൂന്നാം ദിവസമാണ് കുംഭസാരം അപ്പൊ കുംഭസാരത്തിന്റെ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമില്ല ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് അന്ന് കുംഭസാരത്തിന് ഒരുങ്ങ് ഇപ്പോൾ രാവിലത്തെ സെഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഡൈനിങ് ഹാളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു ഒരു മനുഷ്യൻ ആ ഡൈനിങ് ഹാളിൻ്റെ മൂലയിൽ ഇങ്ങനെ മാറിയിരുന്ന് ഒരു ഗ്ലാസ്സിനകത്ത് സ്പൂണിനകത്ത് എന്തോ ഇങ്ങനെ കോരി കുടിക്കുകയാണ് ഈ മനുഷ്യൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ സകലം ഭക്ഷണം കഴിച്ചു ഇനി രാത്രി വൈകും ഭക്ഷണം കഴിക്കുമ്പോൾ അതുകൊണ്ട് രാവിലെ എന്തെങ്കിലും സകലം കഴിച്ചു നോക്കട്ടോ അപ്പോൾ ആ മനുഷ്യൻ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന ടവ്വല് അദ്ദേഹം അഴിച്ചു അതിനുശേഷം ഷർട്ടിന്റെ രണ്ട് ബട്ടൺസിന്റെ ഹുക്ക് ഈ മനുഷ്യനെടുത്തു അട്ടെന്നോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കിക്കേ സ്നേഹമുള്ളവരെ ഞാൻ ഈ മനുഷ്യന്റെ കഴുത്തിലേക്ക് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ മനുഷ്യന്റെ തൊണ്ടയിൽ ക്യാൻസറാണ് ഈ ക്യാൻസറ് വന്നിട്ട് ഈ തൊണ്ടയുടെ ഭാഗമെല്ലാം പോയി നഷ്ടപ്പെട്ടു പോയി ബന്ധു പോയതുപോലെ തൊണ്ടയിൽ ഇവിടെ മാംസം ഒന്നുമില്ല ഈ കഴുത്ത് എന്നെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു മൂന്ന് മാസമായി എന്തെങ്കിലും ആഹാരം ചവച്ചരച്ച് ഞാൻ കഴിച്ചിട്ട് എന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു ഇവരൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് കഴിക്കണം പക്ഷേ ഇറങ്ങിപ്പോവില്ല എന്നിട്ട് ഇദ്ദേഹം പതിയെ ഈ ഗ്ലാസ് ഇങ്ങനെ ചരിച്ച് കാണിച്ചു രാവിലെ ഉണ്ടാക്കി ഇഡ്ഡലി ചമ്മന്തിയും ഒഴിച്ചിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ സ്പൂരിന് കോരിക്കുടിക്കുകയാണ് ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ തൊണ്ടയെന്ന് ഇറങ്ങിപ്പോവില്ല ഈ മനുഷ്യൻ ഇങ്ങനെ വളരെ ദയനീയതയോടെ സംസാരിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അരികിൽ കുറച്ച് സമയം ഇരുന്നു വർത്താനം പറഞ്ഞു ഹൃദയം തുറന്ന് കുറേ സമയം ഇദ്ദേഹം സംസാരിച്ചു ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകലാവോ അത്രമാത്രം അകന്നു ജീവിച്ച ഒരു മനുഷ്യൻ ലോകത്തിലേതൊക്കെ പാപം ചെയ്യാവോ അതെല്ലാം ചെയ്തു ജീവിച്ച ഒരു മനുഷ്യനാണ് ഹൃദയം തുറന്ന് കുറേ സംസാരിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഞാനായ കാലത്ത് നന്മയെന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ജീവിച്ചതുകൊണ്ടായിരിക്കും അല്ലേ ഞാൻ ഇങ്ങനെ ഇപ്പോൾ വെള്ളം പോലെ ഇറക്കാതെ ഈ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞു സങ്കടപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാരമില്ല നന്നായിട്ടൊന്ന് കുമ്പസാരിക്ക് ഈശ്വരകരുണ കാണിക്കും സ്നേഹമുള്ളവരെ ഞാൻ ശ്രദ്ധിച്ചു ഇദ്ദേഹം ബഹുമാനപ്പെട്ട വൈദികൻ്റെ അരികിൽ പോയി കുറേ സമയമെടുത്ത് ഇദ്ദേഹം കുമ്പസാരിക്കുകയാണ് കുംഭസാരമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് ഇദ്ദേഹം പുറകിൽ നിന്ന് ഏറ്റവും മുമ്പിൽ വന്ന് ഏറ്റവും മുമ്പിൽ വന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കെടുത്തു ഒരു മണിക്കൂർ നേരത്തെ ആരാധനയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അത്താഴം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു ഈ മനുഷ്യൻ ചോറൊക്കെ ഉരുട്ടി മീൻചാറിനകത്ത് മുക്കി വാരി വാരി ഈ മനുഷ്യൻ കഴിക്കുകയാണ് ഇത് കണ്ട് ഞാൻ ഓടി ഈ ചേട്ടൻ്റെ അരികിൽ ചെന്നു എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു കണ്ടോ ഈശോ എന്നെ തൊട്ടു കണ്ടോ ഈശോ എന്നെ തൊട്ടു അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് കൊണ്ടു തരാമോ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് തണുത്ത ഇഡിൽ കിടപ്പുണ്ട് ഞാനിതെടുത്തുകൊണ്ട് ഈ മനുഷ്യനെ കൊണ്ട് കൊടുത്തു ഈ മനുഷ്യൻ ഇങ്ങനെ ആർത്തിയോടെ ഇത് കഴിക്കുകയാണ് ഇത് കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടു കണ്ണും ഇങ്ങനെ നിറഞ്ഞ് കണ്ണുനീര് ഇങ്ങനെ ആ പാത്രത്തിലേക്ക് വീഴുകയും സ്നേഹരെ കുറേ സമയം ഇദ്ദേഹത്തെ നോക്കി നിന്ന് ഞാൻ ചാപ്പലിൽ ചെന്ന് നീശോയ്ക്ക് നന്ദി പറഞ്ഞു ഒരായുസ് മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ച മനുഷ്യൻ കർത്താവിൻ്റെ അരിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ വചനം പറയാ നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം വസതി പറഞ്ഞേ ഹാലലൂയ സ്നേഹത് ദൈവത്തിൻ്റെ വാക്കാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റുകളും അകിർത്യങ്ങളും ദൈവത്തിൽ നികന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ച് ഒരു മനുഷ്യൻ ദൈവ സന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ വാക്കാട് എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം സ്നേഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ അവന്റെ ആത്മീയ ജീവിതത്തിൽ ഭൗതിക മേഖലയിൽ ശരീരത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ ദൈവം ഒരു മനുഷ്യന് തിരിച്ചു കൊടുക്കുന്ന സമയമാണ് ഒരു മനുഷ്യൻ ദൈവ സന്നിധിയിലേക്ക് തിരിച്ചു വന്ന അതായത് ദൈവത്തിന്റെ സ്വരം കേട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനമെടുക്കുന്ന സമയം അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അവന് തിരിച്ചു നൽകും പ്രവാസകന്റെ പുസ്തകം പതിനഞ്ചിന്റെ ഇരുപത് വസനം പറയുകയാണ് ഈ ജനത്തിനു മുമ്പിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും ഒരു മനുഷ്യൻ ദൈവ സ്വരം കേട്ട് ദൈവത്തോടൊപ്പം ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ വസനം അറിയാണ് ജനത്തിന്റെ മുമ്പിൽ ഒരു പിത്തള കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും സ്നേഹ വരെ എവിടെയൊക്കെ തകർന്നിട്ടുണ്ടോ എവിടെയൊക്കെ തലകുനിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുന്ന സമയമാണ് ദൈവ സ്വരം ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുന്ന സമയം പറഞ്ഞിലൂയിലൂ സു പറഞ്ഞേ ഹാലിലൂയ വസനം ഈ ജനത്തിന് മുമ്പിൽ ഒരു പിത്തള കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും അടുത്ത വചനം പറയുകയാണ് അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കുകയില്ല സ്നേഹ ദൈവ സ്വരം കേട്ടു ജീവിക്കുന്ന മനുഷ്യനെ വചനം പറയുകയാണ് തിന്മ നിനക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ ശരീരത്തിനെതിരെ നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ യുദ്ധം ചെയ്യും പക്ഷെ തിന്മയ്ക്കൊരിക്കലും ആ മനുഷ്യന്റെ മേൽ വിജയമുണ്ടാക്കാൻ പറ്റില്ല ദൈവസന്നിധിയിൽ ദൈവ സ്വരം കേട്ടു ജീവിക്കുന്ന മനുഷ്യനെ വചനം പറയുകയാണ് നിനക്കെതിരെ ശത്രു യുദ്ധം ചെയ്യും അവർക്കൊരിക്കലും വിജയം സ്വന്തമാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അവർക്ക് വിജയം സ്വന്തമാക്കാൻ പറ്റാത്തത് അടുത്ത വചനം പറയുകയാണ് എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് പറഞ്ഞേ ഹാളിലൂയ വചനം പറയ നിന്നെ രക്ഷിക്കാനും നിന്നെ മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരുടെ കൂടെ സ്വർഗത്തിന്റെ സ്വരം കേട്ട് സ്വർഗത്തിന്റെ ഇഷ്ടമനുസരിച്ച് സ്വർഗത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ കുടുംബത്തിന്റെ കൂടെ വചനം പറയുകയാണ് നിന്നെ രക്ഷിക്കാനും നിന്നെ മോചിപ്പിക്കാനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് ശത്രു ഒരിക്കലും നിന്റെ മേൽ വിജയം സ്വന്തമാക്കിയില്ല വസു പറഞ്ഞേ ഹാലി ലൂയ സ്വർമീയത്വന്ന് പറഞ്ഞേ ഹാലിലൂയ ഹാലൂയ ഇരുപത്തിയൊന്നാമത്തെ വസനം പറയുകയാണ് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും സ്വരമേത് പറഞ്ഞ ശ്രദ്ധിച്ചു കടും വസനം പറയാണ് ദൈവ സ്വരം കേട്ട് ദൈവത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനമെടുക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വശം പറയാണ് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഡെലിവറൻസ് നടക്കുന്ന സമയമാണ് ഡെലിവറൻസ് നടക്കുക ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും കാലങ്ങളായി പിശാച് അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില വ്യക്തികളെ ചില കുടുംബങ്ങളെ സ്നേഹ ദൈവം വിടുവിക്കുന്ന സമയം അതായത് ഒരു ഡെലിവറൻസ് കർത്താവ് നടത്തുന്ന സമയമാണ് ഈ തിരിച്ചു നടക്കുന്ന സമയം പറഞ്ഞിലൂയാ പറഞ്ഞേ ഹാലിലൂയാ ഹാലില നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ചില സമയത്ത് നമ്മൾ രാത്രി ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ശാലോമിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ കൂടാൻ പോകുമ്പോൾ സ്നേഹർ എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് രോഗശാന്തികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടവർ ധ്യാനം കൂടി വിജയിക്കുന്നത് അപ്പം ഈ രാത്രി ആരാധയിൽ പങ്കെടുക്കുന്ന അനേകരുടെ സാക്ഷ്യങ്ങൾ ശാലോമിലുണ്ട് എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നടക്കുന്നത് സ്നേഹമുള്ളവരെ അത് ശുശ്രൂഷകരുടെ പ്രത്യേകത കൊണ്ടല്ല കൊണ്ടല്ലേ അതായത് ഒരു മനുഷ്യൻ ദൈവ സന്നിധിയിൽ വന്ന് എളിമപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിശുദ്ധീകരിച്ച് ദൈവത്തോടൊത്ത് ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ കർത്താവ് മാറ്റും ഒന്ന് ഇതിന് രോഗശാന്തി പ്രാർത്ഥനയുടെ ആവശ്യമില്ല ഇതിന് ഡെലിവറൻസ് ആവശ്യമില്ല വസനം പറയുകയാണ് ദൈവത്തോടൊപ്പം ജീവിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനമെടുക്കുമ്പോൾ വസനം പറയുകയാണ് അവനെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കും നമ്മൾ ശ്രദ്ധിച്ചു പോണം അതായത് ഒരു കുടുംബം ദൈവത്തോടൊപ്പം എപ്പോൾ ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു ആ സെക്കൻഡിൽ ചില തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് ദൈവം ആ കുടുംബത്തെ വിടുവിക്കും ഹാളിലൂയ പറഞ്ഞേ ഹാളിലൂയ ഹാളിലൂയ ഇപ്പൊ പരീക്ഷ എഴുതി നിരന്തരം പരാജയപ്പെടുന്ന ചില വ്യക്തികള് അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ചില വ്യക്തികള് എന്തു ചെയ്താലും പരാജയത്തിലൂടെ കടന്നു പോകുന്ന ചില മേഖലകള് സ്നേഹവരെ കർത്താവ് എപ്പോഴാണ് ഈ അടിമത്തത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വിടുവിക്കുന്നത് ഒരു മനുഷ്യൻ ദൈവ സ്വരം കേട്ട് ജീവിക്കാൻ എപ്പോൾ തീരുമാനമെടുക്കുന്നു ആ സമയം മുതൽ ആ മനുഷ്യനെ കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ തുടങ്ങും പറഞ്ഞലൂയ ഹാലലൂയ സ്ത്രീഹളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഏത് സ്ഥലങ്ങളിൽ ഭവനങ്ങളിലും കൂട്ടുക അതായത് രാജ്യങ്ങളിലും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും കോൺവെന്റുകളിലും ഒക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അതായത് കാലങ്ങളായ ചില പരാജയങ്ങള് അല്ലെങ്കിൽ കുടുംബത്തിന് ചില അസ്വസ്ഥതകള് അല്ലെ തലമുറയുടെ മേലുള്ള ചില തിന്മയുടെ സ്വഭാവങ്ങൾ സ്നേഹവരെ കർത്താവ് വിടുവിക്കുന്ന രാത്രിയാണ് ഒറ്റ തീരുമാനമെടുത്താൽ മതി ഇന്നു മുതൽ ദൈവസ്വരം കേട്ട് ഞാൻ ജീവിക്കും പറഞ്ഞേ ഹാലലൂയതി പറഞ്ഞേ ഹാലലൂയം അതുകൊണ്ട് പറയുക ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും സ്നേഹവരെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര് വന്ന് ധ്യാനം കൂടുമ്പോൾ രാത്രി ആരാധന പങ്കെടുക്കുമ്പോ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് മക്കളെ ഉണ്ടാക്കുന്നത് ദമ്പതിമാരെ ഒന്നിച്ച് കർത്താവിനെ മുമ്പിൽ വന്നിരുന്ന് എളിമപ്പെട്ട് വിശുദ്ധീകരിച്ച് ദൈവ കേട്ട് ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന ചില വ്യക്തികളുടെ തടസ്സങ്ങള് കർത്താവ് എടുത്തു മാറ്റും പറഞ്ഞു ഇത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഇവിടെ പ്രസംഗിക്കുന്ന ശുശ്രൂഷകരുടെ ശൈലി കൊണ്ടോ അല്ലെങ്കിൽ കഴിവ് കൊണ്ടോ ഒന്നും അല്ല ദൈവം ചില അടിമത്തത്തിൽ നിന്ന് ചില മടുമനുഷ്യനെ വിടുവിക്കുന്നത് അവൻ ദൈവത്തോടൊപ്പം ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോഴാണ് ചതി പറഞ്ഞേ ഹാല ലോയൊന്ന് പറഞ്ഞേ ഹാലലൂയ ധർമിയ പ്രവാസകന്റെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വസനം പറയുക ധർമ്മിയുടെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് വസനം പറയുന്നു കൈ ചൂണ്ടികളും വഴികാട്ടുകളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിലുറപ്പിക്കണം വസനം പറയുകയാണ് കൈ ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായിട്ട് മനസ്സിൽ ഉറപ്പിക്കണം സ്നേഹമുള്ളവരെ വസന നമ്മളോട് ഓർപ്പെടുത്തി നമ്മൾ നടന്നു വന്ന വഴികൾ നമ്മൾ ജീവിച്ച ജീവിത ശൈലികൾ വസനം പറയാണ് കൈ ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിൽ ഉറപ്പിക്കണം സ്വർണിത് പറഞ്ഞേ ഹാലിലൂയ അച്ഛത്തിൽ സ്നേഹവരെ നമ്മൾ കടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കണം കൈ ചൂണ്ടികൾ ദൈവത്തിൽ അകന്ന ദുർമാതൃകയിൽ ജീവിച്ച ചില കാലങ്ങള് ചില സമയങ്ങള് ചില ജീവിതത്തിന്റെ വർഷങ്ങള് മാസങ്ങള് സ്നേഹളവരെ ഇത് മനസ്സിൽ ഉറപ്പിക്കണം ഇത് മനസ്സിൽ ഉറപ്പിക്കണം അടുത്ത് വസനം പറയാണ് വഴികാട്ടുകൾ തിന്മയിലേക്ക് ആരെയെങ്കിലും നീ വഴി കാട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ അകറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ ഉറപ്പിക്കണം അണ്ട് അടുത്ത വസനം അറിയ ഇസ്രായേൽ കനിക മടങ്ങി വരിക നിന്റെ ഈ നഗരങ്ങളിലേക്ക് നീ അതിവേഗം ഓടിയെത്തണം സരമിത്തി പറഞ്ഞേ ഹാലൂയ വസനം പറയുകയാണ് കൈ ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നിന്റെ മനസ്സിലുണ്ടാകണം സ്നേഹ ഈ രാത്രി കർത്താവിന്റെ ഈ ആത്മാവ് നമ്മളവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ കടന്നു വന്ന വഴികളിൽ നമ്മൾ സ്ഥാപിച്ച് കടന്നുപോയ കൈ ചൂണ്ടികള് വഴികാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഒന്ന് പറഞ്ഞു വിശുദ്ധരല്ല കടന്നുപോയത് ഈ കൈചൂണ്ടികളും വഴികാട്ടുകളും സ്ഥാപിച്ചാണ് അതൊരിക്കലും തിന്മയിലേക്കോ ദൈവത്തിൽ അകലുന്നോ വഴിചൂണ്ടികളല്ല കൈ ചൂണ്ടികളല്ല വഴികാട്ടികളല്ല മദ്രേ സ കടന്നുപോയപ്പോൾ മദർ തെരേസ ഈ ലോകത്ത് സ്വർഗത്തിലേക്ക് എടുത്തപ്പെട്ടപ്പോൾ ആ സന്യാസ സ്ഥാപനം അവിടെ അവസാനിച്ചില്ല പ്രീസലോ അശ്വതി പറഞ്ഞ ഹാളിലൂ സ് കാരണം അമ്മ കടന്നുപോയ സ്ഥലത്ത് സ്ഥാപിച്ച ചില കൈ ചൂണ്ടികളുണ്ട് ചില വഴികാട്ടികളുണ്ട് അതിന് പുറകെ വരുന്നവര് അമ്മ ചെയ്തതുപോലെ തന്നെ പിന്തുടരുക അത് അവസാനിക്കുന്നില്ല വിശുദ്ധരുടെ ജീവിതം അവസാനിക്കുന്നതോടെ ഫ്രാൻസിസ് അവസാനിച്ചപ്പോൾ ഇല്ലെങ്കിൽ വിശുദ്ധ ക്ലാര സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അവർ സ്ഥാപിച്ച സന്യാസ സമൂഹങ്ങള് അവിടെ അവസാനിക്കുന്നില്ല അവർ സ്ഥാപിച്ച വഴി ചൂണ്ടികളിലൂടെ അതായത് അവരുടെ പുറകെ വന്നപ്പോൾ നടന്നുപോകുക കർത്താവിൻ്റെ വാസന പറയുകയാണ് നീ നടന്നു വന്ന വഴികളിൽ നീ സ്ഥാപിച്ച കൈ ചൂണ്ടികളും വഴികാട്ടുകളും ഉറപ്പിക്കണം സ്വരമീത് പറഞ്ഞേ ഹാലിലൂയ്യ സ്വരമീത് വെച്ചിരുന്നു പറഞ്ഞേ ഹാലിലൂയ ഹാലിലൂയ സ്നേഹ വരെ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്ന ചില സമയങ്ങളുണ്ട് ദൈവം നമ്മളെ പരിശീ വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട് വിശുദ്ധ ഡോൺ ബോസ്കോ പറയാണ് ഒരിക്കലും ഒൻപതാമത്തെ വയസ്സിൽ ഒൻപതാമത്തെ വയസ്സിൽ വിശുദ്ധ ഡോൺ ബോസ്കോ ഒരു സ്വപ്നം കണ്ടു ഒരു സ്വപ്നം കണ്ടു ഒരു വിശാലമായ ഒരു മൈതാനത്ത് കുറേ കുട്ടികൾ കളിക്കുകയാണ് കുറേ കുട്ടികൾ കളിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോരുകുത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് ദേഹോദ്രവും ഏൽപ്പിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് വിശുദ്ധ ഡോൺ ബോസ്കോ അതിവേഗം ഈ കുട്ടികളുടെ അരികിലേക്ക് ഓടിച്ചെന്നു അതിവേഗം ഈ കുട്ടികളുടെ അരികിലേക്ക് ഓടി ഈ പരസ്പരം വഴക്കുണ്ടാക്കുന്ന കുട്ടികളെ വഴക്ക് പറയുകയും അവരെ തല്ലുകയും ചെയ്തു കാരണം ഈ വഴക്കുണ്ടാക്കുന്ന കണ്ട് സങ്കടം വന്നിട്ട് ഈ ഡോൺ ബോസ്കോ ഓടി ചെന്ന് കുഞ്ഞുങ്ങളെ സഹാരിക്കുകയാണ് ഉന്തി മാറ്റി ഇവരെ വഴക്കുണ്ടാക്കുന്നതെ മാറ്റി ചിലരെ തല്ലി ഇത് ചെയ്തോണ്ടിരിപ്പിക്കുമ്പോൾ നല്ല തേജസ് ഉള്ള ഒരു മനുഷ്യൻ ഡോൺ ബോസ്കോടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഡോൺ ബോസ്കോ ഒരു ദർശനമാണ് ഒൻപതാമത്തെ വയസ്സിൽ വലിയ തേജസ് ഉള്ള ഒരു മനുഷ്യൻ വിശുദ്ധന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധമറിയാണ് എനിക്ക് ആ മനുഷ്യന്റെ പോലും നോക്കാൻ കഴിയില്ല അത്ര തേജസ്വനിയായ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഡോൺ ബോസ്കോ സൗമ്യ വസനവും കാരുണ്യവും കൊണ്ടാണ് നീ അവരെ സുഹൃത്തുക്കളാക്കി മാറ്റേണ്ടത് പറഞ്ഞാണ് ഈ തേജസ് ഉള്ള മനുഷ്യൻ എന്റെ മുന്നിൽ പ്രത്യക്ഷ പറഞ്ഞു വന്നു ഡോൺ ബോസ്കോ നീ അവരെ അടിച്ചിട്ടല്ല സൗമ്യ വസനവും നിന്റെ കാരുണ്യവും കൊണ്ടാണ് നീ അവരെ സുഹൃത്തുക്കളാക്കി മാറ്റേണ്ടത് സ്നേഹളവരെ അതായത് കർത്താവ് കൈ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ് വിശുദ്ധന് നീ ഒരു വഴക്കുണ്ടാക്കുന്ന കുട്ടിയെ തിരുത്തേണ്ടത് നീ തല്ലിയിട്ടല്ല നീ സൗമ്യമായ വചനത്തോടെ നിന്റെ കാരുണ്യത്തോടെയുള്ള സാമീപ്യത്തോടെയാണ് നീ അവരെ തിരുട്ടേണ്ടത് സ്നേഹവരെ കർത്താവ് കൈകൂണ്ടി കാണിച്ച വഴിയിലൂടെയാണ് പിന്നീട് നടന്നത് പിന്നീട് വിശുദ്ധൻ്റെ ജീവിതം പഠിക്കുമ്പോൾ കാണാൻ പറ്റും അനേകം യുവജനങ്ങൾക്കും അനേകം അനാഥ കുഞ്ഞുങ്ങൾക്കും സ്നേഹവരെ വിശുദ്ധ ഡോൺബോക്കോ അപ്പനായി മാറിയത് കർത്താവ് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നടന്നപ്പോഴാണ് സർമിത്തി പറഞ്ഞേ ഹാളിലൂയ അശ്വതി പറഞ്ഞേ ഹാളിലൂയ സ്നേഹ ദൈവത്തിന്റെ പരിശീലനമാണ് അവിടെ വിശുദ്ധനോട് പറയുകയാണ് നീ അവരെ നേടിയെടുക്കേണ്ടത് ശിക്ഷിച്ചിട്ടല്ല നിന്റെ വചനങ്ങൾ കൊണ്ടും നിന്റെ കാരുണ്യ പ്രവർത്തികൾ കൊണ്ടും സ്നേഹവരെ പിന്നീട് വളർച്ചയില് അനേക യുവസനങ്ങളുടെ പ്രിയപ്പെട്ടവനായി ഡോൺ ബോസ്കോ മാറിയത് അനേകം അനാഥ കുഞ്ഞുങ്ങളുടെ അപ്പനായി ഡോൺ ബോസ്കോ മാറിയത് കർത്താവ് കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ കടന്നുപോയപ്പോ സ്വർമീത്തി പറഞ്ഞേ ഹാലിലൂയ അതുകൊണ്ട് കൈ ചൂണ്ടികളും വഴികാട്ടുകളും കടന്നുപോയ വഴി നന്നായി മനസ്സിൽ ഉറപ്പിക്കണം പറഞ്ഞേ ഹാലിൽ ഹാലിലൂയാ ഹാലിൽ വരെ ചില സമയത്ത് കർത്താവ് നമുക്ക് ചില അടയാളങ്ങൾ തരും കർത്താവ് ചില സമയത്ത് നമുക്ക് കൈചൂണ്ടിയായിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കും കർത്താവ് ചില സമയത്ത് വഴികാട്ടിയായി ഇങ്ങനെ നമ്പിമുക്കും അത് നമുക്ക് തരുന്ന ഒരു അടയാളമാണ് പ്രപഞ്ചത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അടയാളമാണ് അടയാളമാണ് സഭയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരുന്ന അടയാളമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തകർച്ച ദൈവം നമുക്ക് തരുന്ന അടയാളമാണ് നമ്മുടെ കുടുംബത്തിൽ സ്നേഹുന്ന ചില ഉണ്ടാകുന്ന ചില തകർച്ചകൾ ദൈവം നമുക്ക് തരുന്ന അടയാളമാണ് സ്നേഹൾ വരെ ഈ അടയാളം സ്വീകരിക്കാൻ കർത്താവ് ഈ ആളുകളിൽ നമ്മളെ വിളിക്കുന്നുണ്ട് ശ്രമിത് പറഞ്ഞേ ഹാലിലൂയ്യ പറഞ്ഞേ ഹാലിലുയ ഹാലുയ്യാ ഫാദർ ഡാമിയൻ അതായത് വിശുദ്ധ ഡാമിയനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അതായത് കുഞ്ഞുനാളില് ഡാമിയൻ താമസിച്ചിരുന്ന ആ ആ സ്ഥലത്ത് ഡാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു കൂട്ടുകാരായിരുന്നു ആ കൂട്ടുകാരിൽ ഒന്ന് ഒരു കൊല്ലപ്പണി ചെയ്യുന്ന ഒരു ഒരാളും കുഴി വെട്ടുന്ന ഒരാളുമാണ് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ പേരാണ് ഒരാൾ കൊല്ലപ്പണി ചെയ്യുക ഒരാൾ കുഴി വെട്ടുക അതായത് മൃതുശരീരം സംസ്കരിക്കാനായിട്ട് കുഴി വെട്ടുന്ന ഇതായിരുന്നു ഭാത ഡാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവധിയുള്ള ദിവസങ്ങളിൽ തൻ്റെ സുഹൃത്തിനോടൊപ്പം ഈ ആലയിൽ പോയിരിക്കും ഇരുമ്പ് അഗ്നിയിൽ ചൊലിപ്പിച്ച് ചുറ്റി കൊണ്ടടിക്കാനും ഈ കൊല്ലപ്പണിയിൽ സഹായിക്കാനും ഒക്കെ ഈ സുഹൃത്തിനെ സഹായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു ഈ ഫാദർ ഡാമിയൻ അതുപോലെ തന്നെ ഈ കുഴി വെട്ടുന്ന സുഹൃത്തിനോടൊപ്പം പോയി ഈ മൃദു സംസ്കാരം കുഴിച്ചിരാൻ വളരെ കുഴി വെട്ടാൻ സഹായിക്കുമായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നിങ്ങനെയാണ് കുഞ്ഞുനാള് മൊത്തം ദൈവം ചേർത്തു വെച്ച രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഈ കൊല്ലനായിട്ടുള്ള വ്യക്തിയും ഈ കുഴിവെട്ടുകാരനും സ്നേഹവരെ പിന്നീട് വിശുദ്ധന്റെ ജീവിതം പഠിക്കുമ്പോൾ കാണാം വിശുദ്ധ ഡാമിയന്റെ ജീവിതം പഠിക്കുമ്പോൾ കാണാൻ പറ്റും അതായത് മൊളോക്ക എന്ന് പറയുന്ന ദ്വീപില് അനേകം പാപങ്ങൾക്കായി വീട് പണിയാനും അതായത് ഇങ്ങനെയാണ് പറയുക മുന്നൂറോളം വീടുകൾ ഒറ്റയ്ക്ക് പണുതു പാപങ്ങൾക്ക് കൊടുത്ത വിശുദ്ധനാണ് വിശുദ്ധ ഡാമിയൻ അശുദ്ധി പറഞ്ഞേ ഹാലലൂയ അനേകം പള്ളികൾ പണിയിച്ച വിശുദ്ധനാണ് ഡാമിയൻ സ്നേഹവരെ ചരിത്രമർ ഇങ്ങനെയാണ് രണ്ടായിരത്തോളം കുഷ്ഠരോഗികളെ കുഴിച്ചിടാൻ ഒറ്റയ്ക്ക് കുഴികുത്തി അവരെ സംസ്കരിച്ച വിശുദ്ധനാണ് വിശുദ്ധാമിയൻ പറഞ്ഞേ ഹാളിലൂയാ അതായത് ചെറുപ്പം തന്നെ കർത്താവ് ചില വഴി വഴികാട്ടികൾ കൈ ചൂണ്ടികൾ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ആ കൊല്ലപ്പണിക്കാരനോടൊപ്പം കർത്താവ് ജീവിതം പരിശീലനം എന്തിനാണ് അനേകം പാവങ്ങൾക്ക് ഭവനം പണിത് കൊടുക്കാൻ ദൈവം പരിശീലിപ്പിക്കുകയാണ് ദൈവമോടെ കൈ ചൂണ്ടിയായി നിൽക്കുകയാണ് അനേകം കുഷ്ഠരോഗികളെ സംസ്കരിക്കാൻ കുഴിവെട്ടാൻ ചെറുപ്പം മുതലേ പരിശീലനം കൊടുക്കുക വരെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വഴികളിലും ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്ന ചില അടയാളങ്ങളുണ്ട് സർമീത്തി പറഞ്ഞ ഹാളിലൂയത്തി പറഞ്ഞിലൂയാ സർമിത്തി പറഞ്ഞ ഹാളിലൂയ സ്നേഹ വരെ അതുകൊണ്ട് ഇത് നിന്റെ മനസ്സിലുറപ്പിക്കണം ഇത് നിന്റെ ഉറപ്പിക്കണം നീ കടന്നു വന്ന വഴികളിൽ കൈ ചൂണ്ടികൾ വഴികാട്ടുകൾ നീ സ്ഥാപിച്ച് കടന്നു വന്ന വഴികൾ നിൻ്റെ മനസ്സിൽ നീ ഉറപ്പിക്കണം അടുത്ത് വസനം പറയുകയാണ് അവിടെ എപ്പോഴെങ്കിലും ഈ അടയാളങ്ങൾക്ക് പുറം നിന്നിട്ടുണ്ടെങ്കിൽ ഈ ദൈവ സ്വരത്തിനും അടുത്ത വചനം പറയുകയാണ് ഇസ്രായേലേ മടങ്ങി വരിക നിന്റെ നഗരങ്ങളിലേക്ക് നീ അതിവേഗം ഓടിയെത്തണം പറഞ്ഞു സർമിത്ത് പറയലൂയാ ഒന്ന് പറയാ രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിക്കും രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിക്കും സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് മുമ്പിൽ ചില അടയാളങ്ങൾ തരും കർത്താവ് നമുക്ക് മുമ്പിൽ ചില അടയാളങ്ങൾ ഒരുക്കി തരുന്ന കാലഘട്ടമാണ് ചില രോഗങ്ങൾ ചില അടയാളങ്ങളാണ് ചില തകർച്ചകൾ ചില അടയാളങ്ങളാണ് ജീവിതത്തിൽ ചില പരാജയങ്ങൾ സ്നേഹവരെ ദൈവം നമുക്ക് തരുന്ന ചില അടയാളങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങളിൽ ദൈവം നിസ്സബ്ദനാകുന്നതിൻ്റെ പിന്നിൽ സ്നേഹമുള്ളവരെ ചില അടയാളങ്ങളുണ്ട് ഇത് തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തട്ടി ഉണർത്തണം രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ നമ്മൾ നടന്നു വന്ന വഴികൾ മനസ്സിൽ ഉറപ്പിക്കണം നമ്മൾ നടന്നു വന്ന വഴികൾ മനസ്സിലുറപ്പിക്കണം ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥ ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു മകൻ ഒരു മകൾ ഒരു ദൈവ ശുശ്രൂഷകൻ സ്നേഹമുള്ളവരെ നടന്നു വന്ന വഴികൾ മനസ്സിലുറപ്പിക്കണം എപ്പോഴെങ്കിലും ദൈവത്തിന് പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് ഓടി തിരിച്ചു വരാനുള്ള സമയമാണ് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ഹാലൂയ പോരല്ലോ സ്വരമയർത്തി നന്മ നിറഞ്ഞൂയ സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹലേലു സ്നേഹമുള്ളവരെ വിശുദ്ധ ലു സുവിശേഷം രണ്ടാം അധ്യായം അതിന് നാൽപ്പത്തിയൊന്ന് എന്നുള്ള വചനം വായിക്കും നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ അമ്മയും ഉസപിതാവും ഉണ്ണീസോയും കൂടെ തിരുനാളിന് പോവുകയാണ് തിരുനാൾ കഴിഞ്ഞ് മടങ്ങിപ്പോന്നു എന്നാൽ ഈശോ ആ കൂടെ ഉണ്ടായിരുന്നില്ല നമ്മൾ വായിച്ച് ഒത്തിരിയേറെ പരിചിതമായിട്ടുള്ള ഒരു വചനമാണ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉത്സവപിതാവിന് മനസ്സിലായി ഈശോ കൂടെയില്ല ഈശോ കൂടെയില്ലെന്ന് മനസ്സിലായപ്പോൾ തിരിച്ച് അവർ യാത്ര പുറപ്പെടുകയാണ് അച്ഛതി പറഞ്ഞേ ഹാലെ സ്നേഹമുള്ളവരെ വസനം വചനം പറയുകയാണ് പരിശുദ്ധി അമ്മയ്ക്ക് പിതാവിനും മനസ്സിലായി ഈശോ കൂടെയില്ല ഈശോ കൂടെയില്ല സ്നേഹമുള്ളവരെ ഈശോ കൂടെയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പാണ് തിരിച്ചു നടക്കുക തിരിച്ചു നടക്കുക നമ്മുടെ ഈ നാളുകളിൽ നമുക്കൊക്കെ പറ്റിയ കാര്യം എന്താണെന്നറിയോ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് പ്രീസലോ സ്നേഹ ഈ നാളുകളിൽ കാണുന്ന പല വ്യക്തികൾക്കും പല കുടുംബങ്ങൾക്കും നമുക്കൊക്കെ തിരിച്ചറിയാൻ പലപ്പോഴും പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദൈവം നഷ്ടപ്പെട്ടു പോയത് സ്നേഹം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ നാളുകളിലെ ഏറ്റവും വലിയൊരു അപകടമാണ് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പറഞ്ഞു സർവീത്തി പറഞ്ഞൂയൂയൂന ഇങ്ങനെയല്ലേ സാംസനിൽ നിന്ന് കർത്താവിന്റെ ആത്മാ വിട്ടുപോയത് സാംസൻ അറിഞ്ഞില്ല വസനം പറയുകയാണ് കർത്താവ് ദൈവമായ കർത്താവ് അരുതെന്ന് പറഞ്ഞത് സാംസൻ ചെയ്തപ്പോൾ കർത്താവ് തന്നിൽ നിന്ന് വിട്ടുപോയത് സാംസൻ അറിഞ്ഞില്ല സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അപകടമാണ് ഈ ദൈവം നമുക്ക് നഷ്ടപ്പെട്ടത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശ്രമത്തി പറഞ്ഞിലൂയ്യ ഹാലിലൂയ്യ ശരീരത്തിന്റെ സുഖങ്ങളോ ജീവിതത്തിൻ്റെ ആഡംബരങ്ങളോ ഞങ്ങളുടെ ഏതെങ്കിലും ലോകത്തിൻ്റെ സന്തോഷങ്ങളോ ബന്ധങ്ങളോ ഇഷ്ടങ്ങളോ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുതലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ശ്രമീതി പറഞ്ഞേ ഹാലിലൂയ്യ സ്നേഹ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്തെന്നറിയുവോ ഞാൻ എന്റെ കർത്താവിന്റെ കൂടെയാണോ ഈ രാത്രി പരിശോധിക്കേണ്ട കാര്യം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണോ ജീവിക്കുന്നത് എൻറെ കുടുംബം കർത്താവിന്റെ കൂടെയാണോ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നത് വരെ അതോ എൻറെ ജീവിതത്തിൽ നിന്ന് എൻറെ കുടുംബത്തിൽ നിന്ന് കർത്താവ് നഷ്ടപ്പെട്ടു ശ്രമീതി പറഞ്ഞേ ഹാലിലൂയ്യ സ്നേഹവരെ പരിശുദ്ധി അമ്മയ്ക്കും യൗസ പിതാവിന് മനസ്സിലായി ഈശോ ഇല്ല ഈശോ കൂടെയില്ല സ്നേഹവര് ഈശോ കൂടെ മനസ്സിലായപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് തിരിഞ്ഞു നടക്കുക തിരിച്ചു നടക്കുകയാണ് സ്വർമിതി പറഞ്ഞിലൂ ഈ രാത്രിയിൽ ഈ വസന ശുശ്രൂഷയും പങ്കെടുക്കുമ്പോ സ്നേഹളവരെ ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ച് പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കർത്താവ് നഷ്ടപ്പെട്ടോ കർത്താവ് നഷ്ടപ്പെട്ടോ ഒരു കാര്യം സത്യമാണ് ദൈവഹിതമല്ലാത്തത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അവിടുന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും ഹാല ലോയ്യ ഹാല ലോയ്യ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരു കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും നഷ്ടപ്പെടും ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി നന്നാൽ ആ സ്ഥലത്തു നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും എസകീയ പ്രഭാഷകന്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ വചനം നമ്മൾ വായിക്കുന്നില്ലേ ദേവാലയത്തിനകത്ത് ഇരുപത്തി അഞ്ചു പേർ കിടക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി മലമുകളിൽ പോയി നിന്നു സർമീത്തി പറഞ്ഞേ ഹാലലൂയ സ്നേഹവരെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ദൈവം അരുതെന്ന് പറഞ്ഞത് ഒരു സ്ഥലത്ത് ചെയ്തപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആ കൂടാരത്തിൽ നിന്നിറങ്ങി മലമുകളിൽ പോയി നിന്നു സ്നേഹ തിരിച്ചറിഞ്ഞോണം ദൈവത്തിന് ഹിതകരമല്ലാത്തത് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ എൻ്റെ ശുശ്രൂഷയുടെ എൻ്റെ ജോലിയുടെ എൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും ഒന്ന് പറഞ്ഞേ ഹാളിലൂയാ സ്നേഹ ഈയൊരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് തരുന്ന തിരിച്ചറിവാണ് വസുത്തി പറഞ്ഞാവോ ഹാലിലൂയൂ ഹാലിലൂയ ഈ ഒരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് തരുന്ന തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവ് ഈ തിരിച്ചറിവ് നൽകിയാൽ അടുത്ത സ്റ്റെപ്പ് തിരിച്ചു പോകുക തിരിച്ചു പോകുക എവിടെയാണ് കർത്താവ് നഷ്ടപ്പെട്ടത് അവിടേക്കുള്ള യാത്ര വസുതിൽ ഒന്ന് പറഞ്ഞേ ഹാലിലൂയ പരിശുദ്ധി അമ്മയും ബുദ്ധപിതാമും തിരിച്ചു നടന്നു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ദേവാലയത്തിൽ കണ്ടെത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ സ്നേഹമുള്ളവരെ അതായത് ഈശോ എവിടെ നഷ്ടപ്പെട്ടോ അവിടെ കർത്താവ് നിൽപ്പുണ്ടായിരുന്നു ഈശോ എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ നിൽപ്പുണ്ട് കാരണം എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എവിടെ കർത്താവ് നഷ്ടപ്പെട്ടോ ഒരു പക്ഷേ ഒരു ശരീരത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ ആഡംബരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് കർത്താവ് നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷെ കർത്താവിന് ഒരു പ്രത്യേകതയുണ്ട് ആ നഷ്ടപ്പെട്ടെടുത്ത് തന്നെ കർത്താവ് നിൽക്കും ഹാലൂയ വലതുവരമുർത്തിനേഹ് ആ തന്നെ കർത്താവ് നിൽക്കും എന്തിനാന്നറിയാവോ ഞാനും നിങ്ങളും വരുന്നത് കാണാനുള്ള കൊതി കൊണ്ട് സ്വരമീയത്തി പറഞ്ഞേ ഹാല ലൂയ സ്നേഹവരെ നശിച്ചു പോകാനുള്ള കൊതി കൊണ്ടല്ല ഞാനും നിങ്ങളും തിരിച്ചു വരുന്നത് കാണാനുള്ള കൊതി കൊണ്ട് നഷ്ടപ്പെട്ടടുത്ത് തന്നെ കർത്താവ് നിൽക്കും സർമിത്തി പറയാ ഹാലിലൂയ സക്രിയ പ്രഭാസകന്റെ പുസ്തകം ഒന്നിന്റെ മൂന്ന് വസനം അറിയാണ് എൻറെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും സർമിത്തി പറയാ ഹാലിലൂയ സഹ്രിയ പ്രഭാസകന്റെ പുസ്തകം ഒന്നിന്റെ മൂന്ന് വസനം പറയുകയാണ് എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും സ്നേഹവരെ എവിടെയാണോ ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടത് അവിടേക്കുള്ള തിരിച്ചൊരു യാത്രയാണ് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം ശ്രമിത്തി പറയാ ഹാലിലൂയാ ശ്രമിത്തി പറഞ്ഞിലൂയാ സ്നേഹവരെ തീർച്ചയായും നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവം തിരിച്ചു തരുന്ന രാത്രിയായത് നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞുപോയ ചില വാതിലുകൾ കർത്താവ് തുറന്നു തരുന്ന രാത്രിയ ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള ചില അസാധ്യതകളെ ദൈവം സാധ്യതകളാക്കി മാറ്റുന്ന രാത്രി ആസനകൾ ഒരു മനുഷ്യന് തിരിച്ചറിവുണ്ടാകുന്ന സമയം ഒരു മനുഷ്യൻ ദൈവ സ്വരം കേൾക്കുന്ന സമയം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന രാത്രിയാ സ്വരമേത്തി പറഞ്ഞിലൂയ്യ വിശുദ്ധിന്ന് പറഞ്ഞേ ഹാലിലൂയ്യൂയ്യ വിശുദ്ധ യോഹനാട് സുവിശേഷം അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിന് മുപ്പത്തിനാല് മുതൽ സ്നേഹ ലാസറിനെ ഉയർപ്പിക്കാനായി ഈശോ പോകുന്ന ഒരു സംഭവമാണ് വിശുദ്ധ യോഹനാണ്ട് സുവിശേഷം അതായത് പതിനൊന്നാം അധ്യായം ഈശോ ആ കല്ലറ അരികിൽ ചെന്നിട്ട് അവിടെ കൂടി നിന്ന ജനത്തോട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് കല്ല് കല്ല് ഉരുട്ടി മാറ്റുക കല്ല് ഉരുട്ടി മാറ്റുക സ്നേഹമുള്ളവരെ അവിടെ കൂടിയിരുന്ന ജനത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു എന്ത് കല്ല് ഉരുട്ടി മാറ്റുക അവിടെ കൂടിയിരുന്ന ജനത്തിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ദൈവത്തിനു മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു ലാസറിനെ ഉയർപ്പിക്കുക അവിടെ കൂടിയിരുന്ന ജനത്തിന് അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല അവിടെ കൂടിയിരുന്ന ജനത്തിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം കല്ല് ഉരുട്ടി മാറ്റുക എന്നതാണ് സ്നേഹവരെ ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതനുസരിച്ചാൽ ദൈവത്തിനു മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ദൈവം നമ്മൾ ചെയ്യും ഹാലലൂയ പറഞ്ഞേ ഹാല ലൂയ സ്നേഹവരെ ദൈവത്തിനു മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ പറയാറില്ലേ മക്കൾക്ക് വേണ്ടി എത്രയോ കാലമായിട്ട് പ്രാർത്ഥിക്കുന്നു എവിടെയൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാകും ഇനി എൻ്റെ കൊച്ചിനെ മാറ്റം ഉണ്ടാകണമെങ്കിൽ കർത്താവ് തുടണം കർത്താവ് തുടണം നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ ഇനി ദൈവത്തിനു മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് കാലങ്ങളായിട്ട് മരുന്ന് കഴിച്ച ചില രോഗങ്ങൾ നമുക്കറിയാം ഇനി മരുന്നുകൊണ്ട് സൗഖ്യപ്പെടുത്തില്ല അതിനെ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചില രോഗങ്ങൾ സുഖപ്പെടുത്തുക ചില കുടുംബങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞേ ഹാലലൂയൂടെ എൻ്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് ദൈവം ചെയ്യണമെങ്കിൽ ദൈവം പറയുന്ന കാര്യം ഞാൻ ചെയ്യണം ഒത്തിലൂയത്തിന അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ രാത്രി നിങ്ങൾ ഈ കർത്താവിന്റെ സ്വരം കേട്ടിട്ട് ദൈവ സ്വരത്തിനനുസരിച്ചൊന്ന് ജീവിക്കാൻ പഠിച്ചു നോക്കിക്കേ എന്നിട്ട് ഇങ്ങനെ കണ്ണു തുറന്നിരുന്നാ മതി ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങും പറഞ്ഞേ ഹാലിലൂയാ പറഞ്ഞേ ചെയ്യണമെങ്കിൽ കർത്താവ് പറയുന്ന കേൾക്കണം കർത്താവ് പറയുന്ന കേൾക്കണം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വസനം പറയുന്നില്ലേ ദൈവമായ കർത്താവ് അബ്രാമനോട് ചെയ്തു അബ്രാഹമേ നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം പറഞ്ഞൊരു വസന പറയുകയാണ് അബ്രാമിനോട് അരുൾ ചെയ്തു അബ്രാമേ നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം ഉൽപ്പത്തി പുസ്തകം പറയാണ് പന്ത്രണ്ടിന്റെ നാല് വസന പറയുക കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹം പുറപ്പെട്ടു പറയാ കർത്താവ് കല്പിച്ചതനുസരിച്ച് അബ്രഹാം സ്നേഹവരെ ദൈവം പറഞ്ഞത് അബ്രാഹം അനുസരിച്ചപ്പോൾ ആ അനുസരിച്ചപ്പോൾ ദൈവം പറഞ്ഞ സ്ഥലത്തു ചെന്നപ്പോൾ അവിടെ വെച്ചാണ് അബ്രാമിനെ ദൈവം എന്ത് ചെയ്തത് അനുഗ്രഹിച്ചത് വസനം പറയോ ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോൾ ഉൽപ്പത്തി ദിവസം പന്ത്രണ്ടിൽ നാല് വസനം കർത്താവ് കല്പ് അനുസരിച്ച് അബ്രാഹം പുറപ്പെട്ടു ദൈവം പറഞ്ഞത് സ്വർഗത്തിന്റെ സ്വരം അബ്രാഹം അനുസരിച്ചപ്പോൾ സ്നേഹമുള്ളവരെ ആ അനുസരണത്തിൻ്റെ മറവിൽ ദൈവം അബ്രാഹത്തെയും സന്തതികളെയും അനുഗ്രഹിച്ചു സ്വർമിത്തി പറഞ്ഞിലൂയാ സ്വർമിത് ഉച്ചത്തി പറഞ്ഞിലൂയാ സ്വർമിത് പറയാ ഹാളിലൂയ വസന ശ്രദ്ധിക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും അതായത് അബ്രാഹത്തോ ദൈവം പിതൃഭവനത്തെയും ദേശത്തെയും ഒക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അത് സന്തോഷമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു അത് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞേ ഹാലലൂയ നാളുകളിൽ ജീവിച്ച ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കൃഷിയിടങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ അത് ശങ്കു പറിക്കുന്ന വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് സ്നേഹമുള്ളവരെ ഇത് കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ദൈവസ്വരം കേൾക്കുന്ന ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചില മുറിയപ്പെടലൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ചിത്രം എന്ന് പറഞ്ഞു ദൈവ സ്വരം കേട്ട് സ്വർഗത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്ത മനുഷ്യൻ അത് എത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇപ്പൊ ഞാൻ ഈ രാത്രിയിൽ ഇങ്ങനെ വശനം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അന്ന് നാളെ തൊട്ട് കർത്താവ് പറയുന്നത് പോലെ ജീവിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ അത് സന്തോഷം തരുന്ന കാര്യമല്ല വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഹാലൂയതി പറഞ്ഞ ഹാല്യാ സ്ത്ര ദൈവത്തോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പലതും മുറിച്ചു മാറ്റേണ്ട ഒരു ജീവിതമാണ് ചിലതിന്റെ മുമ്പിൽ നമ്മൾ കണ്ണടയ്ക്കേണ്ടി വരും അല്ലേ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന അപ്പനോട് ഒരമ്മയോട് ദൈവം പറയും നീ ചിലത് കാണരുത് ചിലത് കേൾക്കരുത് ചിലത് സംസാരിക്കരുത് ചിലത് സ്പർശിക്കരുത് ചിലത് കഴിക്കരുത് ചിലത് കുടിക്കരുത് കർത്താവ് അരുതെന്ന് പറയും സ്നേഹവരെ ദൈവം അരുതെന്ന് പറയുന്നത് അനുസരിക്കുമ്പോഴാണ് ഈ അനുഗ്രഹം കിട്ടുന്നത് പക്ഷെ അനുസരിക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും പറഞ്ഞേ ഹാലിലൂയ സ്വരമിത്തി പറഞ്ഞേ ഹാലിലൂയ സ്നേഹസ്വരം അനുസരിക്കുന്നവർക്ക് വിശുദ്ധരെല്ലാം അങ്ങനെയാണ് വിശുദ്ധരെല്ലാം അങ്ങനെയാ ഫ്രാൻസിസ് കർത്താവിനെ സ്വരം കേട്ടു യജമാനെ സേവിക്കുന്നതോ ഹൃത്യനെ സേവിക്കുന്ന ഉചിതം സ്നേഹളവരെ അവിടെ എല്ലാം ഉപേക്ഷിക്കുകയാണ് തൻ്റെ സമ്പത്തും തന്റെ ആർഭാടങ്ങളും തൻ്റെ സൗകര്യങ്ങളും തൻ്റെ സന്തോഷങ്ങളും എല്ലാം അവിടെ ഉപേക്ഷിക്കുക ദൈവ കേട്ട് ദൈവത്തോടൊപ്പം ജീവിക്കാൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ വിളിക്കപ്പെടുന്ന മനുഷ്യന് ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും പറഞ്ഞേ ഹാലിലൂയാ സെർമി ഉച്ചത്തിലൊന്ന് പറഞ്ഞേ ഹാലിലൂയ സെർമി പറയാ ഹാലിൽ ഹാലിലൂയ സ്നേഹമുള്ളവരെ ഞാൻ പതിനേഴാമത്തെ വയസ്സ് തൊട്ട് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയതാണ് പതിനേഴ് വയസ്സ് തൊട്ട് ഫ്രീസലോ കുഞ്ഞനാള് തൊട്ട് പതിനേഴാമത്തെ വയസ്സ് തൊട്ട് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയതാണ് എൻ്റെ കൂട്ടത്തിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരൊക്കെ ഇന്ന് ദുബായിലും ഈജിപ്തിലും ഇംഗ്ലണ്ടിലും ഇസ്രായേലിലും ഒക്കെ ഒരു മാസം നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ മാസം ശമ്പളം മേടിക്കുന്നവരുണ്ട് അവരൊക്കെ അവധിക്കു വരുമ്പോൾ എന്നെ വിളിക്കും സുഹൃത്തുക്കളാണ് നിങ്ങളിടയ്ക്ക് ഒന്നിച്ചു കൂടും ഭക്ഷണമൊക്കെ കഴിക്കും അവരൊണ്ട് ചോദിക്കും എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചിട്ട് വെച്ചിട്ട് വേണം സുവിശേഷം പ്രസംഗിക്കാൻ സ്നേഹത്തോടെയുള്ള ഉപദേശമാണ് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെച്ചിട്ട് വേണം സുവിശേഷമായിട്ട് നടക്കാൻ ഇല്ലെങ്കിൽ അവസാനം ചോദിക്കും സുവിശേഷമായിട്ട് നടന്നിട്ട് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും കുറ്റപ്പെടുത്തുന്നതല്ല സ്നേഹം കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ എന്നോട് പറയാറുണ്ട് സ്നേഹമുള്ളവരെ പക്ഷേ പക്ഷേ ഇന്ന് ഈ സമയം വരെ ഒരു സങ്കടവും തോന്നിയിട്ടില്ല ഏറ്റവും വലിയ സൗഭാഗ്യം അത് നിങ്ങളുടെ മുമ്പിൽ സുവിശേഷം പറയുക എന്നുള്ളതാണ് സർമീത്ത് പറഞ്ഞത്തിന്റെ സ്വരമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം സർമീത്ത് പറഞ്ഞേ ഹാളിലൂയ അപ്പൊ പലതും ഉപേക്ഷിക്കേണ്ടി വരും പതിനെട്ട് ഇരുപത് മുപ്പത് വയസ്സിൽ അതായത് നല്ല ചോര നിളയ്ക്കുന്ന പ്രായത്തിൽ പലതും കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും സ്വന്തമാക്കാനും ഒക്കെ ശരീരവും മനസ്സും ആഗ്രഹിച്ച പ്രായത്തിൽ സ്നേഹവരെ രാത്രികാലങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് പലതും ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ചതിന് ദൈവം കൊടുത്ത സമ്മാനമാണ് ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം സർവീത്ത് പറഞ്ഞേ ഹാളിലൂയ്യ ഹാളിലൂയ സ്നേഹവരെ ദൈവസ്വരം നിങ്ങൾ സഭയിലേക്ക് നോക്കിക്കോ സഭയുടെ ചരിത്രങ്ങളിലേക്കും ഈ കാലഘട്ടത്തിലേക്കും നോക്കിയോ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തിയവരൊക്കെ ദൈവസ്വരം കേട്ടപ്പോൾ പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ തയ്യാറായവരാണ് പറഞ്ഞേ ഹാളിലൂയെന്ന് പറഞ്ഞൂയ ഒരപ്പച്ച ഒരമ്മ ഒരു അപ്പ ഒരു ഒരു അമ്മ കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമ്പോഴാണ് അവരുടെ മക്കൾക്ക് സ്വർഗത്തിന്റെ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നത് സർമിത്തി പറഞ്ഞേ ഹാലിൽ അബ്രഹം ദൈവ സ്വരം കേട്ട് പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ തയ്യാറായപ്പോഴാണ് സ്നേഹത്തിന്റെ സന്തുതി പരമ്പരകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് സർമിത്ത് പറയാ ഹാല ഹാല സ്നേഹമുള്ളവരെ അതുകൊണ്ട് ചിലതെല്ലാം നമുക്ക് ഈ രാത്രി നഷ്ടപ്പെടുത്തണം പറഞ്ഞില്ലേ മനുഷ്യരാൾ ഷണ്ടരാക്കപ്പെടുന്നവരുമുണ്ട് ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടരാകുന്നവരുമുണ്ട് ദൈവരാജ്യത്തെ പ്രതി ദൈവരാജ്യത്തെ പ്രതി കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ഈ സ്വർഗരാജ്യത്തെ പ്രതി എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നവനെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ പറയാ ഹാലിൽ പറയാ ഹാലിൽ വിഷയസ്നേഹമുള്ളവരെ നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മളൊന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല ദൈവരാജ്യത്തെ പ്രതി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വിലപ്പെട്ടത് നഷ്ടപ്പെടാനും നഷ്ടപ്പെടുത്താനും ആ ഒരു വേദന അനുഭവിക്കാനും ഇടയാകുമ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി

വിളികൾക്കില്ല വസനം പറയുകയാണ് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനും വിളികൾക്കില്ല സ്നേഹവരെ ദൈവം നമ്മളെ വിളിക്കുന്ന ഒരു സമയമുണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കൃപയുള്ള ഒരു കുടുംബമായി മാറാൻ കൃപയുള്ള ഒരു അപ്പനും അമ്മയുമായി മാറാൻ ഒരു പുരോഹിതനെ സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിയായി മാറാൻ ഒരു യുവാവ് യുവതിയുമായി മാറാൻ ദൈവം നമ്മളെ വിളിക്കുന്ന സമയമുണ്ട് ആ സമയം വിളി കേട്ടില്ലെങ്കിൽ വസനം പറയാണ് നീ വിളിക്കുമ്പോൾ ഞാനും വിളി കേൾക്കില്ല ശ്രമീത്തി പറഞ്ഞേ ഹാല ലൂയത്തി ഉച്ചത്തിലൊന്ന് പറഞ്ഞേ ഹാല ലൂയത്തി പറഞ്ഞേ ഹാല ലൂയ ഹാലൂയ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ കർത്താവ് നമ്മളെ വിളിക്കുന്ന ഒരു സമയം ഈ രാത്രി ഒന്ന് കാത് കർത്താവിലേക്കൊന്ന് ഉയർത്തണം കർത്താവ് ഈ രാത്രി നീ ഞങ്ങളെ വിളിക്കുന്ന രാത്രിയാണോ എന്തിനാണെന്നറിയോ ചിലതൊക്കെ ഉപേക്ഷിക്കാൻ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാൻ ദൈവ അനുസരിച്ച് ജീവിക്കാൻ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ ദൈവം വിളിക്കുന്ന ഒരു സമയമുണ്ട് സർമിത്തി പറഞ്ഞിലൂയാ അശ്വതി പറഞ്ഞ സ്നേഹമുള്ളവരെ ഈ ദൈവ കാതോർത്ത് ജീവിക്കുന്നവരെയാണ് കർത്താവിന് ഈ നാളുകളിൽ ആവശ്യം സർമിത്തി പറഞ്ഞേ ഹാലിലൂയാ അശ്വതി പറഞ്ഞേ വിശുദ്ധ യോഹനാട് സുവിശേഷം രണ്ടാം അധ്യായം അതിന് അഞ്ചാം തിരുവചനം യോഹനാട് സുവിശേഷം രണ്ടിൻ്റെ അഞ്ച് പരിശുദ്ധി അമ്മ പറഞ്ഞൊരു വചനമാണ് അമ്മ പറയാണ് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം പറഞ്ഞ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം സ്നേഹ ഒറ്റക്കാരിൻ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്താ സ്നേഹവരെ ഈശോ പറഞ്ഞത് ഈശോ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പിന്നീട് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ഓരോ പ്രഘോഷണത്തിലും ഈശോ പറയാതെ പറഞ്ഞൊരു കാര്യമാണ് മാനസാന്തര പഠനം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു സ്നേഹവരെ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ഓരോ പ്രവർത്തികൾ കർത്താവ് പരസ്യ ജീവിതത്തിൽ ചെയ്യുമ്പോഴും ദൈവം പറയാതെ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് മാനസാന്തര അമ്മ മാതാവ് പറയുക അവൻ പറയുന്ന ഒറ്റ കാര്യം അതനുസരിക്കണം മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം ശ്രമത്ത് പറഞ്ഞേ ഹാൽ ലോയെ മാനസാന്തരത്തിന്റെ ഫലം എന്താ ഈ മാനസാന്തരത്തിന്റെ ഫലം വിശുദ്ധരൊക്കെ മാനസാന്തരപ്പെട്ട് കർത്താവിനോടൊപ്പം ജീവിച്ചതിന്റെ പുണ്യങ്ങള് സഭയിൽ സൂക്ഷിച്ചു അതാണ് സ്നേഹവരെ സഭയിലെ ദണ്ഡ വിമോചനങ്ങള് വിശുദ്ധരുടെ പുണ്യങ്ങളും അവരുടെ സുഹൃതങ്ങളും അവരുടെ കൃപകളുമാണ് സഭയിലെ ദണ്ഡ അതാണ് മാനസാന്തരത്തിന്റെ ഫലം ഒരപ്പൻ ഒരു അമ്മ ഒരു ഭാര്യ ഒരു ഭർത്താവ് മാനസാന്തരപ്പെട്ടാൽ അതിന്റെ ഫലമുണ്ട് അതിന്റെ കൃപകൾ കുടുംബത്തിൽ നിൽക്കും ആ കൃപകൾ അനുഭവിച്ചാണ് തലമുറകൾ വളർന്നു വരുന്നത് പറഞ്ഞേ ഹാലിലൂയ ഹാലൂയ സ്നേഹ വരെ ദൈവത്തോടൊപ്പം ഒരു മനുഷ്യൻ ജീവിച്ചാൽ അതിന്റെ കൃപകൾ അതിന്റെ തലമുറയിലേക്ക് പകരപ്പെടും അച്ഛത്തി പറഞ്ഞേ ഹാലിലൂയ ഞാൻ ജീസസ് യുത്തിലായിരുന്ന സമയത്ത് ജീസസ്ലായിരുന്ന സമയത്ത് എനിക്കൊത്തിരി പ്രാർത്ഥിക്കാനായി സഹായിച്ച ഒരു ചേച്ചി ഉണ്ടായിരുന്നു എനിക്ക് നല്ല പ്രായമുള്ള ചേച്ചിയുണ്ട് ആ പ്രാർത്ഥന കണ്ട് ഞങ്ങൾ ഞങ്ങളൊത്തിരിയേറെ കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ മുട്ടിൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു വിവാഹം കഴിയപ്പോൾ ഓർത്തു ഇനി കൂട്ടായ്മയിലൊന്നും വരില്ല പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല സ്നേഹമുള്ളവരെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ഈ കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും ഞങ്ങൾ വിചാരിച്ച് ഇനി വരില്ലായിരിക്കും പക്ഷേ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വരും മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ ആരും കൊതിച്ചു പോകും അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളിങ്ങനെ കൂട്ടാമയിൽ മുമ്പോട്ട് പോകുമ്പോൾ ചേച്ചിയുടെ വയറ്റിനകത്ത് ക്യാൻസറാണ് ഉടലിൽ ക്യാൻസറാണ് ഇത് ആന്തരിക അവയവങ്ങളെല്ലാം ദ്രവിച്ച് ഇല്ലാതായി മാറി ഈ രോഗം ബാധിച്ചു കിടക്കുമ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ഒറ്റ നിർബന്ധമുള്ളൂ രണ്ടു മണിക്കൂർ ചേച്ചിയുടെ ഇരുന്ന് പ്രാർത്ഥിക്കണം രണ്ട് മണിക്കൂർ അങ്ങനെ സമയമുണ്ടെങ്കിലേ അവിടെ ചെല്ലാവുള്ളൂ അവിടെ ചെല്ലാവുള്ളൂ പ്രാർത്ഥിക്കാൻ സമയമുണ്ടെങ്കിലേ അവിടെ ചെല്ലാവുള്ളൂ വയ്യാതെ കിടക്കുമ്പോഴും എഴുന്നേൽക്കാൻ വരാതെ കിടക്കുമ്പോഴും ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു അടുത്തിരുന്ന് പ്രാർത്ഥിക്കും ആ കൂട്ടത്തിൽ കൂടും അങ്ങനെ ആശുപത്രിയിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ട് മരണമെടുത്തിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ ഉണ്ട് അവിടെ കൊണ്ടുപോയി ഈ ചേച്ചിയാക്കി അവസാന മരണ സമയത്ത് അവിടെ കൊണ്ടയാക്കി സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന പാലിയേറ്റീവ് റ്റു കാരണം അവിടെ കൊണ്ടയാക്കി അപ്പൊ മരണം ഇങ്ങനെ അടുത്തടുത്ത് വരും വളരെ അവസതയായപ്പോൾ ഒരിക്കൽ ദൂരെ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ധ്യാനിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ചേച്ചിയുടെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണാൻ ഒന്നിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ നാട്ടിലെത്തും അത് കഴിയുമ്പോൾ ഞാൻ വന്നേക്കാം കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നെ ഫോൺ വിളിച്ചു സംസാരിക്കത്തില്ലെങ്കിലും വളരെ ദയനീയമായ സ്വരത്തിനോട് പറഞ്ഞു ഒന്ന് വാ നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാം ആ സ്വരത്തിൻ്റെ ദയനീയത കേട്ടപ്പോൾ പെട്ടെന്ന് വണ്ടി ഓടിച്ച് ഈ ചേച്ചി ആയിരിക്കുന്ന ഈ ഹോസ്പിറ്റലിലെത്തി ഈ പാലീറ്റു കെയർ സെൻറ്ററിലെത്തി സ്നേഹമുള്ളവർ അവിടെ ചെന്നപ്പോൾ ഭർത്താവുണ്ട് മക്കളുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് ഭർത്താവിൻ്റെ അപ്പനുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഇങ്ങനെ ആ റൂമിനകത്ത് നിൽക്കുകയാണ് ഞാൻ ആ കട്ടിലിൽ ഇരുന്നു കുറച്ച് സമയം വർത്താനം പറഞ്ഞു അപ്പം എന്നോട് ഒന്നും കേൾക്കത്തില്ല അടുത്ത് വന്നിരിക്കുക അപ്പം ഞാനിങ്ങനെ അടുത്ത് ആ തലയിണയുടെ അരികിൽ പോയിരുന്നപ്പോൾ ഈ ചേച്ചി പതിയെ ഇങ്ങനെ തലയണയിൽ കുത്തി പതിയെ തല പൊക്കി എൻ്റെ കാലയിലേക്ക് തല പൊക്കി വെച്ചു എൻ്റെ മടിയിൽ ഇങ്ങനെ ഈ തല പൊക്കി വെച്ചു അതിനുശേഷം പതിയെ 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 ഞാൻ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്വാസമൊക്കെ വളരെ അങ്ങ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനോട് ഈശോയെ ഇതിപ്പം മരിച്ചു പോവുമോ ഇപ്പം മരിച്ചു പോവുമോ മരിച്ചു പോകുമെന്ന് പെട്ടെന്നിങ്ങനെ ഇങ്ങനെ അടുക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കുനിഞ്ഞ് ഈ ചേച്ചിയുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു ചേച്ചി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ കാര്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞു കാരണം എനിക്കറിയാം അതുപോലെ വിശുദ്ധിയിൽ ജീവിച്ചതാണ് ഈശോ എന്ന് പറഞ്ഞാൽ മരിക്കും പള്ളിയെന്നും പരിശുദ്ധ കുർബാനയെന്നും പറഞ്ഞാൽ പ്രാണനാണ് അതുപോലെ ജീവിച്ച ഒരു പരാതിയില്ല രോഗത്തിൻ്റെ കാലഘട്ടത്ത് അപ്പൊ ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം പറയണേ അപ്പൊ എൻ്റെ മുഖത്തേക്ക് പതിയെ കണ്ണു തുറന്ന് നോക്കിയിട്ട് ചെറിയ ഒരു പുഞ്ചിരി എന്നിട്ട് എന്നെ തലയാട്ടി കാണിച്ചു അന്നേരെ മരിച്ചു അന്നേരെ മരിച്ചു എല്ലാവരും അരികിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ എന്റെ ഭയങ്കര ഭാഗ്യമാണ് എൻ്റെ കാലെ കടന്ന് മരിച്ചു അപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞു ആ പെങ്കൊച്ചിൻ്റെ കഷ്ടകാലം ആ പെങ്കൊച്ചൻ്റെ കഷ്ടകാലം ഓർമ്മ വെശപ്പൊട്ട് പള്ളിയിൽ ഇറങ്ങാൻ നേരമില്ലായിരുന്നു ഓർമ്മ വെശപ്പൊട്ട് അതിന് പ്രാർത്ഥനയായിരുന്നു ജീവിതം കൈക്കുഞ്ഞുങ്ങളെയും കുടിച്ച് പള്ളിയിൽ മണിക്കൂറുകൾ വന്നിരിക്കും രോഗം വന്നപ്പോഴും പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഭാവി പോലും കാണാതെ അത് മരിച്ചുപോയല്ലോ കഷ്ടകാലം നാട്ടുകാരെല്ലാം പറഞ്ഞു അതുങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കഷ്ടം സ്നേഹവരെ പക്ഷേ ഈ ചേച്ചി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഫലം കാണാൻ പറ്റിയത് ഈ ചേച്ചിയുടെ മൂത്തത് ചെറുക്കനാണ് ആൺകുട്ടിയാണ് ഇവന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു സംസാരിക്കും പക്ഷേ ഒന്നും മനസ്സിലാവില്ല ഈ ചേച്ചി മരിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ദേവാലയത്തിന്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഈ കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി അത് ധ്യാനം കൂടിയിട്ടല്ല രോഗശാന്തി പ്രാർത്ഥന നടത്തിയിട്ടില്ല സ്നേഹവരെ ഒരു പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി അവൻ സെമിനാരിയിൽ നാലാം വർഷം വിദ്യാർത്ഥിയാണ് രണ്ടാമത്തത് പെൺകുഞ്ഞാണ് അവൾക്ക് ഫിക്സ് രോഗമുണ്ടാ ഫിക്സ് ഇടയ്ക്കിടയ്ക്ക് പോകും ഫിക്സ് ഉണ്ടായി വീടും അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിടത്തും ഇവളെ വിടില്ല ഈ ചേച്ചി മരിച്ചതിൽ മരിച്ചതിൽപ്പെന്നെ ഈ പെൺകുട്ടിക്ക് ഫിക്സ് ഉണ്ടായിട്ടില്ല അവൾ നടത്തിപ്പോയി രണ്ടാം വർഷമാണ് ഹലലൂയ സ്നേഹവരെ ലോഹം മുഴുവനും പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നടന്നിട്ട് മക്കളുടെ ഭാവി പോലും കാണാതെ പ്രായമെത്താതെ മരിച്ചുപോയി കഷ്ടം സ്നേഹളരെ അല്ല ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സ്വരം കേട്ട് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് ജീവിച്ചു മരിച്ചത് കഷ്ടമല്ല സ്നേഹളവരെ അതിന്റെ ഫലമാണ് മക്കള് സഭയിൽ വിശുദ്ധനായി വളർന്നു വരുന്നത് ലോകത്തിന് കാണാൻ പറ്റി പറഞ്ഞ സ്നേഹവരെ ഈ രാത്രിയിൽ ഈ പരിശുദ്ധ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമിരുന്ന് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സ്നേഹളവരെ ഇതൊരു നഷ്ടമല്ല ഈ സാലോ നൈറ്റ് വിതിൽ ഹൃദയം ചേർത്ത് വെച്ച് ഈ ടി വി സ്ക്രീനിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന നഷ്ടമല്ല ഇതിന്റെ ഫലം തലമുറകളിലേക്ക് ദൈവം കൃപയാക്കി മാറ്റും അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമധ്യായം പത്താം തിരുവചന പറയുന്നത് ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാസരായിട്ടുള്ളത് വസന പറയുക മുൻകാലങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് പരിക്തിത്തനായിട്ടുള്ളത് സ്നേഹവരെ ദൈവത്തിന്റെ സ്വരം കേട്ട് ദൈവഹിതമനുസരിച്ച് സ്വർഗത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ തകരാൻ അവൻ തളർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല ഇത് ദൈവത്തിന്റെ ഉറപ്പാണ് പറയാം ഒന്ന് പറയാ സ്നേഹമുള്ളവരെ നിങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അത് നഷ്ടമല്ല നിങ്ങൾ അർപ്പിക്കുന്ന ശബമാല പ്രാർത്ഥനകൾ അത് നഷ്ടമല്ല ധിവികാരണ്യത്തിന് മുമ്പിലിരിക്കുന്ന ഒരു സെക്കൻഡ് പോലും അത് നഷ്ടമല്ല ഈ രാത്രി ആരാധനയിൽ ഏതു സ്ഥലത്താണെങ്കിലും ഓരോ മാസവും കാത്തിരുന്ന് കാത്തിരുന്ന് ഈ ആദ്യവെള്ളിയാഴ്ച ഈ ശാലോമിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് സ്നേഹവരെ അത് നഷ്ടമല്ല ആ സമയം പാടല്ല അതിന്റെ ഫലം കർത്താവ് നമ്മുടെ തലമുറകളിലേക്ക് കൃപയാക്കി മാറ്റും പറഞ്ഞേ ഹാല ലോയ വിശുദ്ധരുടെ പുണ്യങ്ങള് വിശുദ്ധരുടെ സുഹൃതങ്ങള് സഭയുടെ ഭണ്ണാരത്തിലെ നിക്ഷേപത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ മുമ്പിലിരുന്നതും കർത്താവിൻ്റെ കർത്താവിന്റെ പക്കൽ കരമുയർത്തി പിടിച്ചതും ഈ രാത്രിയിൽ ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒരു നിക്ഷേപമായി നമ്മുടെ കുടുംബത്തിലുണ്ട് ആ നിക്ഷേപത്തിൽ നമ്മുടെ മക്കൾ സ്വീകരിച്ച് നമ്മുടെ മക്കൾ കുടുംബത്തിൽ നാളുകളിൽ വിശുദ്ധരായി മാറുന്നത് നമ്മൾ മരിച്ചാലും ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റും സ്വർമിയ പറഞ്ഞേ ഹാലിലൂയ സ്വരമീത്തി ഉച്ചത്തിലു പറഞ്ഞേ ഹാലിലൂയ്യ സ്വർമിയ പറയാ ഹാലിലൂയാ ഹാലിലൂയ്യ സ്നേഹ വരെ അതുകൊണ്ട് ഈ രാത്രി ഈ കർത്താവിൻ്റെ സ്വരത്തിന് ഒന്ന് കാത് ചേർത്ത് വെക്കണം ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ ചിലതൊക്കെ അരുതെന്ന് പറയുമ്പോൾ ആ അരുതിന് ഒന്ന് കാത് കേൾക്കാൻ ഒന്ന് മനസ്സ് കാണിച്ചാൽ ഒന്ന് തിരിച്ചു വരാൻ മനസ്സ് കാണിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിവോടെ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് തിരിച്ചു നടക്കാൻ മനസ്സ് കാണിച്ചാൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കർത്താവ് രാത്രി നമ്മുടെ ജീവിതത്തിൽ ചെയ്യും സർമീധി പറയാം ഹാലലൂയ സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹാലലൂയ ഹാലൂയ ഹാലൂയ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ രാത്രി ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല നിങ്ങൾ കൊതിയോടെ ഓരോ അതിവെള്ളി ആഴ്ചകളിലും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ ഒരിക്കലും ഒരുപക്ഷെ പലരും കളിയാക്കിയേക്കും ഒരുപക്ഷെ പലരും വളരെ പുച്ഛത്തോടെ നോക്കിയേക്കും പക്ഷേ ഉറപ്പ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമല്ല ഇതിൻ്റെ ഫലം കർത്താവ് കൃപയാക്കി ജീവിതങ്ങളിൽ മാറ്റും ചതി പറഞ്ഞേ ഹാലലൂയാം ചെയ്താൽ മതി ദൈവം കല്ലുരുട്ടി മാറ്റാൻ പറയുമ്പോൾ അതങ്ങ് അനുസരിച്ചേക്കണം പ്രൈസലോ ി പറഞ്ഞേ ഹാലെ ലാസറിനെ ഉയർപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അവിടെ കൂടി നിന്നവർക്കൊന്നും ഉയർപ്പിക്കാൻ പറ്റില്ല അവർക്ക് പറ്റുന്ന കല്ലുരുട്ടി മാറ്റാൻ സ്നേഹമുള്ളവരെ നമുക്ക് പറ്റുന്നത് ചില കല്ലുരുട്ടി മാറ്റാൻ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് പരിശുദ്ധ കുർബാനയിൽ അല്പം കൂടെ സ്നേഹിക്കാം നമുക്ക് പറ്റൂലോ ആഴ്ചയിൽ മൂന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവർക്ക് അതൊരു രണ്ടും കൂടെ കൂട്ടാൻ നമുക്ക് പറ്റൂല്ലോ ഒരു ശബമാല ചെല്ലുന്നവർക്ക് അത് ഒരെണ്ണം കൂടെ കൂട്ടാൻ നമുക്ക് പറ്റും സ്നേഹമുള്ളവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നത് ദൈവം നമ്മളിൽ ചെയ്യും സർമിതി പറഞ്ഞേ ഹാലിലൂയാ സർമിതി ഉച്ചതിൽ പറഞ്ഞേ ഹാലിലൂയാ ഹാലിലൂയാ സ്നേഹരെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ തുടർന്ന് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ സ്വരം കേട്ട് കർത്താവിനോടൊപ്പം ജീവിക്കുന്നവരിലേക്ക് കർത്താവ് കരുതി വച്ചിരിക്കുന്ന കൃപ സ്വന്തമാക്കാൻ എന്നെയും ചേർക്കണേ കർത്താവേ സമയത്ത് പറഞ്ഞേ ഹാല എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം നമ്മൾ സ്വീകരിച്ച വചനം ഹൃദയത്തിൽ സ്വീകരിക്കാം കർത്താവിന്റെ പേടകത്തോട് ചേർന്ന് കിടന്ന സാമുവൽ ദൈവത്തിന്റെ സ്വരം കേട്ടു രാത്രിയിൽ സാമുവൽ കർത്താവിൻ്റെ ഭേടകത്തോട് ചേർന്ന് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടു സ്നേഹളരെ ആ സ്വരത്തിന് സാമുവിൽ ഉത്തരം കൊടുത്തു ഇതാ ഞാൻ സ്നേഹമുള്ളവരെ ഈ ശാലോ നൈറ്റ് വിജിലിൽ കർത്താവിൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ ഹൃദയം ചേർത്ത് വെച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്ന സ്വരം നമ്മുടെ കാതിലെത്തും ദൈവം നമ്മളെ വിളിക്കുന്ന സ്വരം നമ്മുടെ കാതിലെത്തും മൊനെമോളെ എൻ്റെ അരികിലേക്ക് തിരിച്ചു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ കർത്താവിനെ ജീവിതത്തിൽ വീണ്ടും ഒന്ന് സ്വന്തമാക്കാൻ പോയ ആത്മീയ ജീവിതവും ദൈവ കരുണയോടെ നന്ന ആത്മീയ കൃപാവരങ്ങളും വീണ്ടും ഒന്ന് വീണ്ടെടുക്കാൻ കർത്താവിൻ്റെ സ്വരവാ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീയ ചൈതന്യ വീണ്ടെടുക്കാൻ ദൈവം വിളിക്കുന്ന ഒരു സ്വരമാണ് അല്പം കൂടി വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം ഈ രാത്രി വിളിക്കുന്ന ഒരു സ്വരമാണ് ഒന്ന് കണ്ണടച്ച് രണ്ട് കരങ്ങളും ഒന്ന് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഇതാ ഞാൻ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം തരുകയാണ് എൻ്റെ ജീവിതത്തെ എങ്ങനെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ കരങ്ങൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ രോഗങ്ങളിൽ നമ്മുടെ ആത്മീയ ഭൗതിക മേഖലകളിൽ ഒരുപക്ഷെ നാളുകളായി ആഴ്ചകളായി ഈ ആദ്യവെള്ളിയാഴ്ച ഈ ശുശ്രൂഷയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായ ചില നിയോഗങ്ങളിൽ ദൈവം ഇടപെടുന്നത് വിശ്വാസത്തിൽ കാണാം നമുക്ക് കർത്താവേ അങ്ങ് പ്രവർത്തിക്കണേ നിന്റെ ഹിതമനുസരിച്ച് ഞാൻ ജീവിക്കുന്നു നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ കർത്താവേ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണേ അങ്ങന്റെ ജീവിതത്തിൽ അടയാളങ്ങൾ പ്രവർത്തിക്കണേ അങ്ങേക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ അങ്ങ് ചെയ്യണേ കർത്താവേ ഖരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ ഒന്ന് സ്തുതിച്ചേ ഹാഡലൂർ to me. ആരാധന ആരാധന ഈസോ 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 ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ സ്വർഗത്തിന് പ്രിയപ്പെട്ടവരായി മാറാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവരാജ്യത്തിന് പ്രിയപ്പെട്ടവരാക്കി ഞങ്ങളെ ഈ രാത്രി രൂപപ്പെടുത്തണമേ ഹാല ലുയാസോ ആരാധന ആരാധനു കണ്ണുകൾ സ്വയരാടച്ച കാര്യങ്ങൾ കൂലി പിടിച്ച ഹിതം പോലെ ഹിതം ഹീതം ഈശ്വര ഇഷ്ടം നമ്മുടെ ജീവിതത്തെ സംഭവിക്കണം ഈശ്വര ഇഷ്ടം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണം ഈശോട് ഇഷ്ടം നമ്മുടെ ബിസിനസ് സംഭവിക്കണം ഈശോട് ഇഷ്ടം നമ്മുടെ ദേശത്ത് സംഭവിക്കണം നമ്മുടെ രാജ്യങ്ങളിൽ ഈശോട് ഇഷ്ടം സംഭവിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ ഇഷ്ടം സംഭവിക്കണം പോലെ നിത്യം